നമസ്കാരം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്പൈസി ചിക്കൻ പൊള്ളിച്ചതാണ്. എങ്ങനെയാണ് ഈ ചിക്കൻ പൊള്ളിച്ചത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം. ചിക്കൻ പൊള്ളിച്ചതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. മുളകുപൊടി, കറിവേപ്പിൻ്റെ ഇല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളി, സവാള, അര കിലോ ചിക്കൻ, പച്ചമുളക്, പെപ്പർ പൗഡർ, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചിക്കൻ പൊള്ളിക്കാൻ വേണ്ടത്. ഇനി ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് തേച്ചു പിടിപ്പിക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടാക്കിയെടുക്കുക. അതിലേക്ക് വറുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ വേണമെങ്കിൽ 10 or 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമ്മുടെ സമയത്തിനനുസരിച്ച് അതെല്ലാം ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചിട്ട് നന്നായി നമുക്ക് വേവിച്ചെടുക്കാം. പൊള്ളിക്കുമ്പോൾ അതിലധികം വേവിക്കാനുള്ള ടൈമൊന്നുമില്ല. ഇതിൽ തന്നെ മാക്സിമം വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ രണ്ട് സൈഡും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നന്നായി വഴറ്റിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് വയലാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി വഴറ്റിയെടുക്കാം. ഏകദേശം വയന്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കാം. അതെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കാൻ. അതിനുശേഷം രണ്ട് പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് തക്കാളിയും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. എല്ലാതും നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, അര ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാലകളുടെ പച്ചക്കൊത്ത് മാറുന്നത് വരെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു വാഴയിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും മസാലയൊക്കെ പകുതി ഇട്ട് കൊടുക്കാം. ഞാൻ വാഴയില നന്നായി കഴുകി വൃത്തിയാക്കി നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ രണ്ട് വാഴയില എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് വാഴയില കൂടിയിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എൻ്റെ വാഴയുടെ മഴക്കാലമായതുകൊണ്ട് അല്പം പൊട്ടിപ്പോയിട്ടുണ്ട്.
നമുക്ക് അതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നേരത്തി വെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അലുമിനിയം ഫോയിലും ഇത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് അങ്ങനെ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള മസാലക്കൂട്ടും കൂടി ഈ ചിക്കൻ്റെ മുകളിലേക്കായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായി ഒരു കറിവേപ്പിൻ്റെ തണ്ടും കൂടി വെച്ച് കൊടുക്കുക. ഈ കറിവേപ്പിൻ്റെ ഇലയുടെ തണ്ട് വെച്ചിട്ടുമ്പോൾ ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നിട്ട് ഇത് നന്നായി നമുക്ക് മടക്കാം. നന്നായി ഒന്ന് മടക്കിയെടുക്കാം. ഞാനിപ്പോൾ നൂല് വെച്ചിട്ടാട്ടോ അത് കെട്ടുന്നത്. നിങ്ങൾക്ക് വാഴയുടെ തന്നെ നാര് വെച്ചിട്ട് കെട്ടാം. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് കെട്ടാം കേട്ടോ. ഞാൻ ഇപ്പോൾ നൂല് വെച്ചിട്ടാണ് കെട്ടിയെടുക്കുന്നത്. നന്നായി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാനിൽ നമുക്ക് ചുട്ടെടുക്കാം. പാനിൽ നമുക്ക് തയ്യാറാക്കി വെച്ചത് വെച്ചു കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഭാഗം നന്നായി മൊരിയിച്ചെടുക്കാം. വാഴയിലൊക്കെ ഒരു കറുത്ത നിറമാവുന്നത് വരെ നമുക്കത് മൊരിയിച്ചെടുക്കണം. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാഴയിൽ പൊള്ളിച്ചത് എല്ലാവർക്കും അറിയാലോ, ഒരു പ്രത്യേക ടേസ്റ്റും തുറന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക മണക്കാണ്. നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും എന്നും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റൊക്കെയാണ് തയ്യാറാക്കുന്നത്. ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ ഒരു ചിക്കൻ പൊള്ളിച്ചത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം.